ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. നല്ല മുടിഞ്ഞ തിരക്കായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വൈകിയിട്ടുള്ളത്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഒരു യമണ്ടൻ ടൈറ്റിൽ റേസാണ് പ്രീമിയർ ലീഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞ കാര്യമൊന്നുമില്ല. ഒരു 3-horse റേസാണ്. 27 ഗെയിം വീക്ക് കഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിലൂടെ കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആർസെനലും മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും അടങ്ങുന്ന ഒരു കിടിലൻ ടൈറ്റിൽ റേസ്. അപ്പോൾ അതിൽ തന്നെ ഈ കഴിഞ്ഞ ഗെയിം വീക്കിൽ ആദ്യം ലിവർപൂൾ കളിക്കുന്നു, അവർ ലാസ്റ്റ് മിനിറ്റ് ന്യൂനസിൻ്റെ വിന്നറിലൂടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ പരാജയപ്പെടുന്നു. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരം നമ്മൾ കാണുന്നു, മാഞ്ചസ്റ്റർ ഡാബിയായിരുന്നു അത്. അതിലാണെങ്കിൽ എട്ടിഹാദിൽ മാഞ്ചസ്റ്റർ സിറ്റി റാഷ്ഫോർഡിൻ്റെ ബാങ്ങറിൽ പുറകിൽ പോകുന്നു. പക്ഷേ പിന്നീട് സെക്കൻഡ് ഹാഫിൽ അവരുടെ സ്റ്റൈലിഷ് പെർഫോമൻസിലും ഫോർഡിൻ്റെ മാസ്റ്റർ ക്ലാസ്സിലും അവർ മത്സരം വിജയിച്ചു കയറുന്നു. പിന്നെയായിരുന്നു ആർസെനലിലൂടെ ഉണ്ടായിരുന്നത്. മണ്ടേ നൈറ്റ് ഫുട്ബോളായിരുന്നു, ഇന്നലെ രാത്രിയായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. ആ മത്സരത്തിൽ ഷെഫീൽഡ് യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ബ്രമൽ ലെയിൽ സിക്സ് അടിച്ച് പറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ആർസെനലിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടത്. 6-0 എന്നുള്ള സ്കോറിന് വിജയിച്ച് കയറിയിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സാഹചര്യത്തിൻ്റെ മത്സരത്തിൽ 5 points ലീഡ് ആർസെനൽ ഉണ്ടായിരുന്നു. എന്തിനു പറയണം, 15 minutes കഴിഞ്ഞ സാഹചര്യത്തിൽ 3 goals ഓൾറെഡി ആർസെനൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഇങ്ങനെ റൂത്ത്ലെസ് ആയിട്ടുള്ള മറ്റൊരു ആർസെനലിൻ്റെ ടീമിൻ്റെ പെർഫോമൻസാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മറ്റൊരു കിടിലൻ പെർഫോമൻസ്, ഒരു സെൻറ്റിലേറ്റിംഗ് പെർഫോമൻസ്, 6.5 goals അടിച്ച മറ്റൊരു ആർസെനലിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആർസെനൽ സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം വെച്ചാൽ നമുക്കറിയാം, ഇടയ്ക്ക് വെച്ചിട്ട് അവർക്കൊരു ബ്ലിപ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡെങ്ങീർ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു റിയാക്ഷൻ അവർക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇതിനിടെ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ആ ദുബായിക്കുള്ള പോക്ക് അതാണ് കാര്യങ്ങൾ മാറ്റിമറിച്ച് എന്നുള്ളതാണ്. അപ്പോൾ ഗഫൂർ ഖാ ദോസ്ത് ആണോ കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല. എന്തായാലും ദുബായിലേക്ക് വന്നിട്ടുള്ള ആ ഒരു മൂവ്, അതിപ്പോൾ അതിൻ്റെ ആ ഒരു ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിനിവിടെ വന്നിട്ട് കോഴിക്കോട് സ്റ്റാറിൽ പോയിട്ട് ബിരിയാണി അടിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. എന്താണ് ഇവിടെ വന്ന് ചെയ്തെന്നുള്ള എനിക്കറിയില്ല. എന്തായാലും ഇവിടെ വന്ന് നല്ല രീതിയിൽ റിലാക്സ് ചെയ്യുന്നു, അവർ റിജുവിനേറ്റ് ചെയ്യുന്നു, അവർ ബാറ്ററി റീചാർജ് ചെയ്യുന്നുണ്ട്. തിരിച്ച് ലണ്ടനിലേക്ക് പോയിട്ട് തിരിച്ചും കണ്ടിലേക്ക് പോയിട്ട് കിടിലും പെർഫോമൻസ് ഇങ്ങനെ ഓരോ ഗെയിം വീക്ക് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കാഴ്ച വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശരിയായ ഇടയ്ക്ക് വെച്ച് പോർട്ടോക്കെതിരെ ചാമ്പ്യൻസ് ലീഗിൽ 1-0 പരാജയപ്പെട്ടിട്ടുണ്ട്. അതിന് ഒരു സെക്കൻഡ് ലെഗ് ബാക്കിയുണ്ട്. അത് ആ ഒരു സെക്കൻഡ് ലെഗ് എമിറേറ്റ്സിൽ വെച്ചിട്ടാണ് അവിടെ ആ ഒരു ഡെഫിസിറ്റ് ഓവർടേൺ ചെയ്യാൻ പറ്റുന്നുള്ള തരത്തിലുള്ള വിശ്വാസം അവർക്കുണ്ടോ? കാരണം അത്തരത്തിലുള്ള ഒരു ഫോമിലാണ് അവർ കളിച്ചു തുടങ്ങിയത്. പക്ഷേ അതൊരു ട്രിക്കി ഫിക്സ് തന്നെയായിരിക്കും സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ പ്രീമിയർ ലീഗിൽ 2024 എന്ന് പറയുന്ന ഈ കാലണ്ടർ ഇയർ തുടങ്ങിയതിന് ശേഷമുള്ള ആർസെനലിൻ്റെ റെക്കോർഡ് അൺബിലീവബിളാണ്. അവരിങ്ങനെ ഗോളുകൾ അടിച്ചുകൂട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചോളം അവർക്കൊരു ഒരു സ്ട്രൈക്കറിൻ്റെ, ഒരു എലീറ്റ് സ്ട്രൈക്കറിൻ്റെ ഒരു അഭാവം ഉണ്ടെന്നുള്ളത് ഈ ചാനലിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ സംഭവമാണ്. പക്ഷേ നമ്മളൊക്കെ കൊഞ്ഞനം കുത്തിയിട്ടുള്ള രീതിയിലാണ് അവന്മാർ ഗോളടിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ഗോളുകളാണ് അടിക്കുന്നത് ഈ 2024 7 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ 31 goals ആർസെനൽ അടിച്ചു കൂട്ടിയിട്ടുള്ളത്. 3 goals മാത്രമേ അവർ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല, ഇംഗ്ലീഷ് ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സൈഡ് എവേ മത്സരങ്ങളിൽ കൺസെക്യൂട്ടീവായിട്ട് 3 അഞ്ചിൽ കൂടുതൽ ഗോളുകൾക്ക് വിജയിക്കുന്നത്, 5 or 5 or more ഗോളുകൾക്ക് വിജയിക്കുന്നതുള്ള പ്രത്യേകതയുണ്ട്. അങ്ങനെ റൂത്ത്ലെസ് ആയിട്ടുള്ള ആർസെനൽ പെർഫോമൻസാണ് ഗോളുകൾ പല ഏരിയകളിൽ നിന്നാണ് അവർക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ മത്സരത്തിലെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഡെക്ലൻ റൈസ് വീണ്ടും ഗോൾ പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബെൻ വൈറ്റിൻ്റെ ഒരു കിഡ്ലൻ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള ഒരു സ്ട്രൈക്ക് നമ്മൾ കാണുന്നു, അതിൽ കായ് ഹാവേർട്സിൻ്റെ ടെക്നിക്, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച്, അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്, അതൊക്കെ ബ്രില്ല്യൻ്റ് ആയിരുന്നു. കാരണം ഒരു ലോങ് ബോൾ അദ്ദേഹത്തിലേക്ക് വരുന്നു, ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ അദ്ദേഹം അത് മനോഹരമായിട്ട് കാലിൽ താഴെ കയറുകയാണ്. ഓൾ എ ടച്ച്, ബ്യൂട്ടിഫുൾ, സിൽക്കി, സ്മൂത്ത് ടച്ച്. എന്നിട്ട് അദ്ദേഹം അത് ബെൻ വൈറ്റിന് കൊടുക്കുന്നു. ബെൻ വൈറ്റിൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അദ്ദേഹം അടിച്ച് കയറ്റിയ സാറെന്ന് പറഞ്ഞാൽ അതൊരു കിണ്ണങ്ക ചൈറ്റാണ്. അത് മത്സരത്തിന് 6th ഗോളാണ്, സെക്കൻഡ് ഹാഫിൽ അടിച്ചിട്ടുള്ള ഗോളാണ്. സെക്കൻഡ് ഹാഫിൽ ആ ഒരു പെഡലിൽ നിന്ന് ഫുട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ വാങ്ങിക്കൂട്ടേണ്ടി വന്നേനെ ഈ ഷെഫീൽഡ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിന് കുറേ സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ വരുത്തി. പിന്നെ ആർസെനൽ ഇനി എന്താണ്, മാർട്ടിനെലിക്ക് എന്തോ ഒരു നോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ് പിന്നീട് ആർട്ടെ പറഞ്ഞിട്ടുള്ളത്. അതായിരുന്നേനെ ഒരു ബാഡ് ന്യൂസ് ആണ് സംശയം. പക്ഷേ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ബ്രെൻഫോർഡിനെതിരെയാണ് അടുത്ത മത്സരം, അതിൽ വേണമെങ്കിൽ ചങ്ങാക്ക് റെസ്റ്റ് കൊടുത്തിട്ട് റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ല കേട്ടോ. എല്ലാ മത്സരവും പിന്നെ മാർജിൻ ഫോർ എറർ വളരെ കുറവാണ് പ്രീമിയർ ലീഗിൽ. എല്ലാ മത്സരവും ജയിക്കണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്തരത്തിലൊരു ടൈറ്റിൽ റേസാണ്. പക്ഷേ സ്റ്റിൽ പോർട്ടോക്കെതിരെയുള്ള ഒരു മത്സരം വരാനുണ്ട്. അപ്പോൾ അതിൽ മാർട്ടിനെലിയുടെ പ്രസൻസ് വളരെ അത്യാവശ്യമായിരിക്കും ആശ്രമിച്ചോളം. അപ്പോൾ വേണമെങ്കിൽ ബ്രെൻഫോർഡിനെതിരെ ഒരു റെസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കാമെന്നുള്ളൊരു സാധനം വേണമെങ്കിൽ കളിപ്പിക്കാം. എന്തായാലും അതിലൊരു ഒരു തീരുമാനം മാർട്ടിൻ എടുക്കുമായിരിക്കും. ഇനി മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ 5 goals കുറിച്ച് പറയുകയാണെങ്കിൽ, അതിനു മുമ്പ് ഈ ആശ്രമിൻ്റെ സെറ്റപ്പിൽ, അതായത് ജോർജിനിയോ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും ഡെക്ലൻ റൈസ് ആരെ 8 കളിക്കുന്ന സാഹചര്യം, അദ്ദേഹത്തിന് റോം ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം കൊടുക്കുന്നത്, അത് എന്താ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു സാധനമാണ് നടന്നത്. നമുക്കറിയാം ഡെക്ലൻ റൈസ് ഒരു DM ആയിട്ടും കിഡിലിനായിട്ട് കളിക്കും. പക്ഷേ 8 കളിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഒഫൻസീവ് കോൺട്രിബ്യൂഷൻ കൂടി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ജോർജിനിയോ അവിടെ എന്താ പറയുക, ഡിഫൻസിന് മുമ്പിൽ നിൽക്കുന്നു, അദ്ദേഹം നല്ല രീതിയിൽ പൊസിഷൻ കൈകാര്യം ചെയ്യുന്നു, നല്ല ഡിഫൻസീവ് കവർ കൊടുക്കുന്നു. പിന്നെന്താണ്, ബോൾ അദ്ദേഹം ഇങ്ങനെ മുമ്പോട്ട് കൊടുത്താൽ മതി, ബാക്കി ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. ആ രീതിയിൽ ഈ സിസ്റ്റത്തിൽ
നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ഷെഫീൽഡ് യുണൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ഒരു രക്ഷയില്ലാത്ത ദുരന്തം സൈഡാണ്, ഒരു രക്ഷയില്ല. കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഇപ്പം, അവന്മാരുടെ കോൺഫിഡൻസ് മൈനസിലേക്ക് പോയിട്ടുണ്ട്. ആ രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 72 ഗോളുകൾ ഓൾറെഡി കൺസിഡ് ചെയ്തു, 27 കളി കളിച്ചിട്ടുള്ളൂ, 72 ഗോളുകൾ കൺസിഡ് ചെയ്തു. കഴിഞ്ഞ സീസണിൽ ലീഡ്സ് യുണൈറ്റഡാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ പ്രീമിയർ ലീഗിൽ കൺസിഡ് ചെയ്തിട്ടുണ്ട്, 78 ഗോളുകളാണ് അവർ കൺസിഡ് ചെയ്തിരുന്നത്. അത് 38 മത്സരങ്ങളാണ്, ഇനിയും 11 കളികൾ ബാക്കിയുണ്ട്. ഇവന്മാർ ചിലപ്പോൾ സെഞ്ചുറി ഗോളുകൾ കൺസിഡ് ചെയ്ത് കഴിഞ്ഞാലും യാതൊരു സർപ്രൈസും അതിൽ വേണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല എന്താ വെച്ചാൽ, ഇപ്പോൾ അവർ കഴിഞ്ഞ 3 ഹോം മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഹോം മത്സരങ്ങളാണ്. ഇപ്പോൾ ഇതിൽ 6-0 പരാജയപ്പെടുന്നു, അതിന് മുമ്പും അവർ 5-0 പരാജയപ്പെടുത്തുമ്പോഴുണ്ട്, അതിന് മുമ്പും 5-0 പരാജയപ്പെടുന്നു. അങ്ങനെ 5-6 കളികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്രൗഡിന് ഇതെങ്ങനെ സഹിക്കുന്നതാണ്, ഇടയ്ക്ക് വെച്ചിട്ട് അവന്മാരൊക്കെ ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം എങ്ങനെ ഇത് കണ്ടിരിക്കുക? അപ്പോൾ അതാണ് ഇടങ്ങർ പിടിച്ചൊരു സിറ്റുവേഷനാണ് ഷെഫീൽഡ് യുണൈറ്റഡ് ആരാധകർ. അവരെന്തായാലും ചാമ്പ്യൻഷിപ്പിലേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഇങ്ങനെ എവിടെ നിന്നാണ് ഒരു വിജയം കണ്ടെത്താൻ പറ്റുന്നത് നമുക്ക് ആർക്കും അറിയാൻ പറ്റാത്തൊരു സംഭവമാണ്. ആ രീതിയിലാണ് അവരുടെ മൊറാലിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ആസിന് മുമ്പിലാണ് പിന്നെ അവർ ചെന്ന് വിട്ടത്. വെറുതെ വിടുവാന്മാർ, വെറുതെ വിടില്ല, വെറുതെ വിട്ടില്ല. അങ്ങനെ ഗോളുകൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഗോളിൽ റൈസാണ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ പോലെ ജോർജിനോട് പ്രസൻസിലുള്ളത് തന്നെ റൈസിന് നല്ല രീതിയിൽ പിന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഷെഫീൽഡ് യുണൈറ്റഡ് ആണ് അവർ ഡിഫെൻഡ് ചെയ്യാനുള്ളൊരു ഒരു പരിപാടിയാണ് തരുന്നത്. ഷെഫീൽഡ് യുണൈറ്റഡ് അവർ 3 at the back സിസ്റ്റമൊക്കെ കളിക്കുന്നവന്മാരാണ്. എന്തിൻ്റെ പുറത്താണ് അവർ 4 at the backലേക്ക് മാറാനുള്ളൊരു തീരുമാനം ഈ ഒരു മത്സരത്തിലെടുത്തത്? അതെന്തായാലും ആ തീരുമാനം 15 minutes കഴിഞ്ഞപ്പോൾ തന്നെ അവർ മാറ്റി. 3 goals കൺസിഡ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു 4 at the back എന്നുള്ളത് 5 at the backലേക്ക് മാറുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷേ അപ്പോഴേക്കും ഡാമേജ് ഡൺ ആയിട്ടുണ്ടായിരുന്നു. ഡാമേജ് മത്സരത്തിന് തുടക്കത്തിൽ തന്നെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഡെക്ലൻ റൈസ് ആ ഒരു ലെഫ്റ്റ് വയലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് കട്ട് ബാക്ക്, ഈ കട്ട് ബാക്ക് സാധനം നമ്മളിങ്ങനെ ഈ ആസ്റ്റലിൻ്റെ ശൈലിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ശരിയാണ്, അവർ സെറ്റ് പീസുകളൊന്നും കുറേ ഗോൾ അടിക്കും, അതുപോലെ തന്നെ ഈ കട്ട് ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. അപ്പോൾ ആ ഒഡിഗാർഡിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ ബോക്സിൽ, ഒഡിഗാർഡ് അവിടെ എത്തുന്നു, ഒഡിഗാർഡ് ഫിനിഷ് ചെയ്യുന്നു, അവിടെ ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ട് ഡെക്ലൻ റൈസ് അത് പിന്നെ കട്ട് ബാക്ക് കൊടുത്തുള്ള സാഹചര്യം. പക്ഷേ അഗെയിൻ അത് കട്ട് ബാക്ക് ഗോളാണ്. രണ്ടാമതുള്ളത് പറഞ്ഞാൽ സാക്കയുടെ പേസും ട്രിക്കറിയും ആ ഒരു വിങ്ങിൽ ചങ്ങായിമാർക്ക് താങ്ങാൻ പറ്റുന്നില്ല. ചങ്ങായി ബൈലൻ്റെ അടുത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൂടെ പോകുന്നു എന്നിട്ട് അദ്ദേഹം ഒരു ക്രോസ് കൊടുത്താണ് ബോൾ എന്ന് പറഞ്ഞ ചങ്ങായി സ്വന്തം വലയിലേക്ക് ആക്കുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ രണ്ടാമത് തോടി. 3rd ഗോളിൽ കിവിയോർ മാർട്ടിനെല്ലി ലിങ്കപ്പ് നമ്മൾ കാണുകയാണ്. അപ്പോൾ അങ്ങനെ കിവിയോർ മാർട്ടിനെല്ലിക്ക് തിരിച്ച് ബോക്സിലേക്ക് എത്തിയ തിരിച്ച് ബോൾ കൊടുക്കുന്നു, മാർട്ടിനെല്ലി ഇത് ഫിനിഷ് ചെയ്യുന്നു. ഈ കിവിയോർ ആ പൊസിഷൻ ഇപ്പോൾ ലെഫ്റ്റ് ബാക്ക് റോള് തൻ്റേതാക്കി മാറ്റിയിരിക്കുകയാണ്. ജിഞ്ചോ തിരിച്ചു വന്നു കഴിഞ്ഞാലും ആ റോള് കിവിയോർ കൊടുക്കില്ല, ആ രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കിവിയോർ. പിന്നെ 4th ഗോൾ എന്ന് പറഞ്ഞാൽ കൈ ഹാവേർട്സിൻ്റെ ബ്രില്ല്യൻറ്റ് ഫിനിഷാണ്. അപ്പോൾ അതിൽ മാർട്ടിനെല്ലി ബോൾ വിൻ ചെയ്യുകയാണ് ആ ഒരു ഫൈനൽ തേർഡ് ലെഫ്റ്റ് ഏരിയയിൽ. പക്ഷേ അവിടെ ഉണ്ടല്ലോ മാർട്ടിനെല്ലി പിടിച്ച് വലിച്ചെറിഞ്ഞിട്ടുണ്ട് കേട്ടോ കൈ ഹാവേർട്സിലേക്ക് ബോൾ സംസാരത്തിൽ. അദ്ദേഹത്തെ പിടിച്ച് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, അത് എന്ത് ഫൗളാണ്. എന്നാലും അവനെ കൈ ഹാവേർട്സ് ബോക്സിലേക്ക് എത്തിയതിനു ശേഷം ഒരു കൺഫ്യൂഷനില്ല, ഒന്നുമില്ല, നല്ല ക്രിസ്പായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു ഹിറ്റ്, അടിപൊളി ഷോട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്ലീൻ ആയിട്ട് ഫാർ പോസ്റ്റിലേക്ക്, ബ്യൂട്ടിഫുൾ ഫിനിഷ്, ബ്യൂട്ടിഫുൾ ഫിനിഷ്. അങ്ങനെ കൈ ഹാവേർട്സിൻ്റെ 7th പ്രീമിയർ ലീഗ് ഗോളാണ് ഈ സീസണിലേത്. പിന്നെ സാക്കയുടെ കട്ട് ബാക്കിൽ നിന്ന് ഡെക്ലൻ റൈസിൻ്റെ ഗോൾ. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് സാക്ക കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു, ഡെക്ലൻ റൈസ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ ബോക്സിലേക്ക് അറൈവ് ചെയ്യുകയാണ് ഡെക്ലൻ റൈസ്. ഈ ജോർജിനോട് പ്രസൻസ് ഉള്ളതുകൊണ്ട് അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 5 goals അടിക്കുന്നു. പിന്നെന്താണ്, അവരെ സംബന്ധിച്ചോളം കംപ്ലീറ്റ് കളി നടക്കുന്നത് ഷെഫീൽഡ് യുണൈറ്റഡ് ഏരിയയിലാണ്. ഷെഫീൽഡ് യുണൈറ്റഡിനെ സംബന്ധിച്ചോളം ആകെ 4-4 അറ്റംപ്റ്റുകളെ അവർ നടത്തിയിട്ടുള്ളൂ, ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ല. ഇത് ഷെഫീൽഡ് യുണൈറ്റഡ് മാത്രം സംഭവമല്ല കേട്ടോ, അതായത് ബേൺലിയുടെ പരിപ്പളകിയിട്ടുള്ള മത്സരത്തിൽ ബേൺലിക്കും ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഈ ആസ്റ്റണൽ അടിക്കാൻ സാധിച്ചിട്ടില്ല. വെസ്റ്റ് ഹാമിനെ സംബന്ധിച്ചോളം അവർ 6 goals വാങ്ങിക്കൂട്ടിയല്ലോ ആ മത്സരത്തിൽ, അവർക്ക് ആ ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമേ അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താണ്, ഡിഫെൻസീവ്ലി വളരെ സോളിഡാണ് ആസ്റ്റണൽ, അതോടൊപ്പം തന്നെ ഒഫെൻസീവ്ലി അവരിങ്ങനെ ഗോളുകളും അടിച്ച് ഇങ്ങനെ കൂട്ടുകയാണ്. അപ്പോൾ അത് ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന്മാർ ഒരു ഒരു എലീറ്റ് സ്ട്രൈക്കർ ഇല്ലാതെ എങ്ങനെയാണ് പിന്നെ ടൈറ്റിലുകളും കാര്യങ്ങളൊക്കെ അടിക്കാന്നുള്ളത്. ടൈറ്റിലുകൾ അടിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ടൈറ്റിൽ റേസിൻ്റെ ആ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും മാസങ്ങൾ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. അതുപോലെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ അവർ 1 of ദി ഫേവറേറ്റ്സ് തന്നെയാണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. അവർക്ക് ആ ഒരു സെക്കൻഡ് ലെഗ് ഓവർടേൺ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. പക്ഷേ അവരുടെ ഈ ഒരു പ്രകടനമൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അവരെ ഫേവറേറ്റ്സിൻ്റെ പട്ടികയിൽ നമ്മൾ ഉൾപ്പെടുത്തണം, അത് വേറെ കാര്യം. പക്ഷേ ആ ദുബായിലേക്ക് പോയതിന് ശേഷമാണ് ഈ എലീറ്റ് സ്ട്രൈക്കറൊന്നും വേണ്ട, നമ്മൾ ഗോളുകൾ എല്ലാവരും അടിച്ചോളൂ എന്നുള്ള രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്ത് സംബന്ധിച്ചാൽ ഈ ആർട്ടിയുടെ സിസ്റ്റം അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഓഫ് ദ ബോൾ അവരുടെ വർക്ക് റേറ്റ്, അതാണ് ഇതിൽ എടുത്തു പറഞ്ഞ സംഭവം. അതായത് ഈ ടീം അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു, ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു,
അങ്ങനെ നോക്കിയാൽ മതി. അതായത് അവരുടെ വിങ്ങർമാരുടെ ട്രാക്ക് ബാക്കിങ്ങും അവരുടെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് നോക്കിയൊക്കെ ഭീകരമാണ്. അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാരുടെ ട്രാക്ക് ബാക്കിങ്ങും അവരുടെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് നോക്കിയൊക്കെ ഭീകരമാണ്. ഈവൻ കായ് ഹാവേർട്സിൻ്റെ ഒക്കെ വർക്ക് റേറ്റ് ഒരു രക്ഷയില്ല. അദ്ദേഹം പ്രസ് ചെയ്യുന്ന രീതിയാണെങ്കിലും അദ്ദേഹം പിന്നെ ഓഫ് ദ ബോൾ റണ്ണ് നടത്തുന്ന സാഹചര്യങ്ങളാണെങ്കിലും എല്ലാം, അതായത് ഈ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ്, ഓഫ് ദ ബോൾ വർക്ക് റേറ്റ്, ബോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു ടീം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. അപ്പോൾ ഒരു യൂണിറ്റ് ആയിട്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സലീബ് ആണെങ്കിലും ഗബ്രിയൽ ആണെങ്കിലും റോക്ക് സോളിഡ് ആണ്. ഇപ്പോൾ ഇതിൽ തന്നെ സലീബെ സംബന്ധിച്ചോളാം, 169 പാസുകളാണ് ചെങ്ങായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഷെഫീൽഡ് യുണൈറ്റഡ് മൊത്തം ഈ മത്സരത്തിൽ കംപ്ലീറ്റ് ചെയ്ത പാസുകളുടെ എണ്ണം 142. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം കൂടുതൽ ടച്ചസ് എടുക്കുന്നു, പാസ് കൊടുക്കുന്നു, വളരെ കംഫർട്ടബിൾ ഉള്ള ബോളാണ്. അപ്പോൾ അങ്ങനെ ഈ ഡിഫെൻസ് വളരെ എന്താ പറയുക സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മിഡ്ഫീൽഡിൽ നിന്നുള്ള കാര്യമായിട്ടുള്ള സപ്പോർട്ട് ആ ഡിഫെൻസിന് ലഭിക്കുന്നു. ഡെക്ലൻ റൈസിൻ്റെ ഒക്കെ സ്പേസ് കവർ ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ സ്ട്രൈഡ്, അദ്ദേഹത്തിൻ്റെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് അൺബിലീവബിൾ ആണ്. കിവിയോർ ഡിഫെൻസീവ്ലി നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, വൈറ്റ് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഒരു കിഡിലും ഗോൾ അടിക്കുന്നു. അപ്പോൾ അങ്ങനെ നല്ല മൊമെൻറ്റത്തിലാണ് ആസനൽ ഉള്ളത് എന്നുള്ളത് എടുത്ത് പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇനി ആസനൽ സംബന്ധിച്ചോളം ഈ സീസണിൽ ഇതുവരെ പ്രീമിയർ ലീഗ് ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുള്ള സൈഡ് ആസനലാണ്, 68 ഗോളുകൾ. ഏറ്റവും കുറവ് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുള്ള സൈഡ് അതും ആസനൽ തന്നെയാണ്, 23 ഗോളുകൾ മാത്രമേ അവർ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും കുറവ് ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഫേസ് ചെയ്തിട്ടുള്ള സൈഡ് അതും ആസനൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ് ഉള്ളത് അതും ആസനൽ തന്നെയാണ്. 9 ക്ലീൻ ഷീറ്റുമായിട്ട് നമ്മുടെ ചെങ്ങായി ഡേവിഡ് റായയാണ് ഗോൾഡൻ ഗ്ലവിൻ്റെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മൊമെൻ്റം ഉണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആ പ്രഷർ തലക്കി ഇനി അടിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഈ ടീം പെർഫോം ചെയ്യും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ പ്രഷർ ഇല്ലാന്നല്ല കേട്ടോ, ഇപ്പോഴും നല്ല പ്രഷറുണ്ട്, ഇപ്പം ഡെലിവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ലാസ്റ്റ് ലാപ്പിൽ എത്തുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും മാസിൽ പെർഫോം ചെയ്യുക അത് കാത്തിരുന്ന് കാണാം. കഴിഞ്ഞ സീസണിൽ നിന്ന് എന്തൊക്കെ അവർ പഠിച്ചിട്ടുണ്ട് കാത്തിരുന്ന് കാണാം. പിന്നെ ഡിഫെൻസിൽ അവർക്ക് സലീബക്കോ ഗബ്രിയലിനോ ഇഞ്ചുരി പറ്റി കഴിഞ്ഞാൽ അത് വലിയൊരു അടിയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. പിന്നെന്താണ്, പാർട്ടിയെ തിരിച്ചു വന്നിരിക്കുകയാണ്, പാർട്ടിക്ക് മിനിറ്റ്സ് ഈ മത്സരത്തിൽ ലഭിച്ചിട്ടുണ്ട്, അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇന്നലെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ സാധ്യത തന്നെ ബുക്കായ സാക്കിയെ പിൻവലിക്കുന്നു, വിയറെ കൊണ്ടുവരുന്നു, പിന്നെ മാറ്റിലെ പിൻവലിച്ച് ജെസൂസിനെ കൊണ്ടുവരുന്നു, സെഡ്രിക് സുവാറസിനെ കൊണ്ടുവരുന്നു, ട്രസാഡിനെ കൊണ്ടുവരുന്നു, ഡെക്ലൻ റൈസിനെ കൊടുത്തിട്ട് അപ്പോൾ പിൻവലിച്ചിട്ട് അപ്പോൾ അവർക്കൊക്കെ റെസ്റ്റും കാര്യങ്ങളും കൊടുക്കാനും സാധിച്ചു, ഈ പ്ലേയേഴ്സിനൊക്കെ മിനിറ്റ്സും കൊടുക്കാൻ സാധിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആർട്ടെട്ട ഇന്നലത്തെ മത്സരത്തിൽ. ഇനി ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ഗോളുകൾ ആരൊക്കെയാണ് അടിച്ചുള്ളത് എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള പ്ലേയേഴ്സാണ് ഗോളുകൾ അടിച്ചിട്ടുള്ളത്. ഇനി വേറൊരു റെക്കോർഡ് കൂടി ഉണ്ട്, അതായത് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ആസിന് വേണ്ടിയിട്ട് 10 അല്ലെങ്കിൽ 10+ ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന 5 താരങ്ങളുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയുന്ന സംഭവം. മറ്റൊരു ടീമിനും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംഭവമാണത്. ബുക്കായ സാക്ക 21 ഗോൾ കോൺട്രിബ്യൂഷൻസ്, മാർട്ടിൻ ഒഡിഗാർഡ് 12 ഗോൾ കോൺട്രിബ്യൂഷൻസ്, മാർട്ടിൻ നെബി 10 ഗോൾ കോൺട്രിബ്യൂഷൻസ്, ഡെക്ലൻ റൈസ് 10 ഗോൾ കോൺട്രിബ്യൂഷൻസ്, കായ് ഹാവേർട്സ് 10 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഇതിൽ തന്നെ ഡെക്ലൻ റൈസ് ആ ഒരു 10 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമ്പ്രസീവായിട്ടൊരു സംഭവം തന്നെയാണ്. അപ്പോൾ കാരണം നമുക്കറിയാം അദ്ദേഹം ആ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ നടത്താനായിട്ടില്ല അദ്ദേഹത്തിന് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സൈഡിലേക്ക്. പക്ഷേ ജോർജിനിയോടെ പ്രസൻസുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്താൻ സാധിക്കും. ഇനി അദ്ദേഹം ഇല്ലാത്ത സാഹചര്യത്തിൽ എന്താണ് സെറ്റ് പീസുകളിൽ നിന്ന് ഡെലിവറി ചെയ്യാൻ സാധിക്കും. സെറ്റ് പീസുകൾ ആശ്രമിച്ചോളം ഒരു വജ്രായുധമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഈ മത്സരത്തിൽ അതിനൊന്നും ആവശ്യമുണ്ടായില്ല, ഓപ്പൺ പ്ലേയിൽ തന്നെ അവരിങ്ങനെ ഗോളുകൾ അടിച്ച് കൂട്ടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സംബന്ധിച്ചിടത്തോളം അവരുടെ വെസ്റ്റാമിനെതിരെയുള്ള ലണ്ടൻ ഡാബിയിൽ വെസ്റ്റാമിൻ്റെ ഹോം ഗ്രൗണ്ടിലേക്ക് പോയിട്ട് 6-0 ഉള്ള സ്കോർലൈൻ വിജയിക്കുന്നതിന് മുമ്പ് വരെ അവർ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു എവേ മത്സരത്തിൽ 6-0 വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെയോ ബേൺലിയുടെ ഹോം ഗ്രൗണ്ടിലേക്ക് പോകുന്നു, അവിടെ 5-0 വിജയിക്കുന്നു. ഇപ്പോൾ അതാ ഷെഫീൽഡ് യുണൈറ്റഡ് ഹോം ഗ്രൗണ്ടിലേക്ക് പോകുന്നു, അവിടെ 6-0 വിജയിക്കുന്നു. ഗോളുകൾ ഇങ്ങനെ വരികയാണ്, അവർക്കെതിരെ ഗോൾ അടിക്കാനും പറ്റുന്നില്ല. ആ രീതിയിൽ എന്താ പറയുക, ഡിഫെൻസിൽ, മിഡ്ഫീൽഡിൽ, അട്ടാക്കിംഗ് തേർഡിൽ കിടിലും പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. പിന്നെ വേറൊരു ഒരു സ്റ്റാറ്റ് കൂടി ഞാൻ പറയാം, അതായത് ആസ്നൽ ഈ മത്സരത്തിൽ 273 ഫൈനൽ തേർഡ് പാസുകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. 273 ഫൈനൽ തേർഡ് പാസുകൾ. മാഞ്ചസ്റ്റർ ഡാബിയിൽ, മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫൈനൽ തേർഡിൽ 347 ഫൈനൽ തേർഡ് പാസുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്താണെന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ വായിച്ചെടുക്കുക. പിന്നെ എന്താ ഇനി, ഈ അവസാന 7 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അല്ലെങ്കിൽ കൺസെക്യൂട്ടീവായിട്ട് 7 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ 31 ഗോളുകൾ ആസ്നൽ അടിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് പ്രീമിയർ ലീഗിൽ ഒരു റെക്കോർഡാണ്. ഇതിന് മുമ്പ് പിന്നെ 7 മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്ന മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 28 ഗോളുകളാണ് അവർ 17-18 സീസണിൽ അടിച്ചിട്ടുണ്ടായിരുന്നത്. ആ റെക്കോർഡാണ് ഇപ്പോൾ ആസ്നൽ മറികടന്നുള്ളത്. 7 മത്സരങ്ങളിൽ നിന്ന് 31 ഗോളുകൾ അടിച്ചു കൂട്ടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്.
അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോളുകൾ ഇങ്ങനെ തലങ്ങും വരെ അവർ അടിക്കുകയാണ്. അത് പല ഏരിയയിൽ നിന്നാണ് ഗോളുകൾ ഇങ്ങനെ അവർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു എലീറ്റ് നമ്പർ 9 കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ചില ടൈറ്റ് മത്സരങ്ങളിലൊക്കെ ഗുണം ചെയ്യുമായിരുന്നു. ഗുണം ചെയ്യാൻ സാധ്യതയുള്ള മത്സരങ്ങൾ വരാനുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഫോമിൽ അവർക്ക് ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. പിന്നെ കൈ ഹാവർട്സ് ആ ഒരു നമ്പർ 9 എന്നുള്ള രീതിയിൽ നല്ല രീതിയിലാണ് കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹോൾഡ് അപ്ലേ, അദ്ദേഹത്തിൻ്റെ ഓഫ് ദ ബോൾ റണ്ണ് മാത്രമല്ല അദ്ദേഹത്തിൻ്ഇപ്പോൾ കോൺഫിഡൻസും ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. കോൺഫിഡൻസ് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ടച്ചിലും കാര്യത്തിലൊക്കെ ആ ഒരു ക്രിസ്പ്നെസ്സും ഷാർപ്നെസ്സും ഒക്കെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് ചെൽസിയുള്ള കാര്യത്തിൽ അദ്ദേഹം വന്നിട്ടുള്ള കാര്യത്തിൽ അബ്സലൂട്ട് ഗോൾഡായിരുന്നു. പിന്നെ കോൺഫിഡൻസ് മാറുന്ന കാര്യത്തിലാണ് അതിങ്ങനെ മാറി മറിയുന്നത്. അപ്പോൾ ആ കോൺഫിഡൻസ് തിരിച്ചു വരുന്നത് എനിക്ക് കാണാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ആ ഫസ്റ്റ് ടച്ച് അബ്സലൂട്ട് ലിബിളിനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം കോൺഫിഡൻസിലേക്ക് വന്നിരിക്കുകയാണ് കൈ ഹാവർട്സ് എന്നാണ്. അത് നല്ലതാണ് ആ ശ്രമിച്ചിടത്തോളം. ഇതിൽ ആ ശ്രമിച്ചിടത്തോളം നല്ല മൊമെൻറ്റത്തിലാണ് അവരുള്ളത്. അവർ കിട്ടിലും ഫുട്ബോളാണ് കാഴ്ച മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഭയങ്കര ഡിഫൻസീവ് യൂണിറ്റാണ്, നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു. യൂണിറ്റായിട്ട് പ്രസ് ചെയ്യുന്ന ഒരു വെഞ്ചൻസോട് കൂടിയിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന നിലവിൽ ഫുട്ബോൾ. നമുക്കെല്ലാവരും അറിയുന്ന ഒരു സംഭവമാണ്, ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ശരിയാണ്, പക്ഷേ അവർക്ക് കോൺസെൻട്രേഷനിൽ ഒരു തരി ഡിപ്പ് വന്നു കഴിഞ്ഞാൽ പോയി. കാരണം എന്ന് വെച്ചാൽ മാർജിൻ ഫോർ എറർ വളരെ കുറവാണ് ഈ ടൈറ്റിൽ റേസിൽ. കാരണം അവർ ആരുമായിട്ടാണ് ടൈറ്റിൽ റേസിലുള്ളത്? മാൻ സിറ്റിയും ലിവർപൂളുമായിട്ട്. അവന്മാരാണെങ്കിൽ ലാസ്റ്റ് ലാപ്പ് കടന്ന് പരിചയമുള്ള ആളുകളാണ്. ആ സംബന്ധിച്ചോളം അതില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു ഹാർട്ട് ബ്രേക്ക് നേരിടേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൊമെൻറ്റം അത് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി തന്നെ വേണം. അതിൽ ഫോക്കസിലൊരു ഡിപ്പ് സംഭവിക്കാനേ പാടില്ല, കോൺസെൻട്രേഷനൊരു ഡിപ്പ് സംഭവിക്കാനേ പാടില്ല. എന്നാൽ മാത്രമേ അവർക്ക് ആ ടൈറ്റിൽ എന്ന് പറയുന്ന കടമ്പ കടക്കാൻ സാധിക്കുള്ളൂ. അപ്പം ചാമ്പ്യൻസ് ലീഗിലും അവർക്ക് ഭയങ്കരമായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മാർജിൻ ഫോർ എറർ വളരെ 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 കുറവാണ്. അപ്പോൾ കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.